കേട്ടോ ശരത്തിനോട് ഞാൻ പറഞ്ഞല്ലേ രാവിലെ വിളിക്കണമെന്ന്. ശു ഞാൻ അലാം വെച്ചതാണല്ലോ. ദൈവമേ ദൈവമേ അമ്മയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവൂലേ. എന്ത് പറയും? പോയി കുളിച്ചിട്ട് ചെന്നാലേ. അപ്പോൾ കുളിക്കണേന്ന് പറയാറുന്നല്ലേ. ശു ഇനി കുളിച്ച് കഴിഞ്ഞാൽ ഇനിയും ലേറ്റ് ആവൂലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുറച്ച് തരാനെ. ആ മോളെ എണീറ്റോ? അതെ ഈ ചായ കുടിക്ക്. എന്നിട്ടേ ഒരു ഗ്ലാസ് ചായ അവനും കൊണ്ട് കൊടുക്ക്. അമ്മയൊക്കെ ചായ കുടിച്ചായിരുന്നോ? ഞാനാണെങ്കിൽ മണവാട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാമല്ലോ എന്നോർത്ത് ഓടി വന്നതാ. അപ്പം അതാ ഇവിടെ വന്നപ്പോൾ മണവാട്ടി എണീറ്റിട്ടും കൂടി ഇല്ല. വീട്ടിൽ ഈ സമയത്തൊക്കെയാണ് എണീക്കാറ്. വീട്ടിലാണെങ്കിൽ ഞാൻ 8 മണിയൊക്കെ ആവും എണീക്കുമ്പോഴേക്കും. ഓ അതൊന്നും കുഴപ്പമില്ലെന്നേ. ഇവിടുത്തെ ശീലങ്ങളായിട്ടൊക്കെ ഇണങ്ങി വരണ്ടേ അല്ലേ മോളെ. നീ ഒന്ന് അടുത്ത ആഴ്ച വന്ന് നോക്കി. ഈ സമയത്ത് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി അതിൻ്റെ പാത്രം വേണമെങ്കിൽ കഴിയുന്നുണ്ടാവും. ദൈവമേ ഞാനാ. ശോ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ പാത്രം കഴുകാം. നമ്മളെ പാത്രത്തിന്റെ പുറകു വശം കഴുകിയിട്ടില്ല. നിങ്ങളുടെ അവിടെയൊക്കെ ഒരു വശമേ കഴുകാറുള്ള. കുളിച്ചിട്ടില്ലല്ലേ? ഇല്ല. അതൊക്കെ അവിടെ കിടക്കട്ടെ മോളെ. ആ കപ്പിലെ ചായ കൊണ്ട് ശരത്തിന് കൊടുക്ക്. എന്നിട്ട് കുളിച്ചിട്ട് വാട്ടോ. ശരത്തേട്ടാ എണീറ്റ് ഏതീ ചായ കുടിച്ചേ. താഴെയാണെങ്കിൽ ആ അമ്മായി വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്ന് കുത്തി കുത്തി പറയണ പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു എന്തോ ഒരു വെപ്രാളം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അമ്മ പറഞ്ഞു ഉച്ചക്ക് മീൻകറി വെക്കാന്നൊക്കെ പറഞ്ഞു. എന്നോടൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരുന്ന് എന്തെങ്കിലും വിചാരിക്കില്ലേ. എനിക്കാണെങ്കിൽ വലിയ പിടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചേ മുറ്റടിച്ചിടാന്ന് ഓർത്ത് ബാക്ക് സൈഡിൽ നോക്കിയപ്പോൾ എന്തോരം മുറ്റാണ്. ഇപ്പം തന്നെ ആദ്യത്തെ ദിവസം തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കില്ല ഞാൻ ആദ്യത്തെ ദിവസം വന്ന് ഷോ കാണിക്കാമെന്ന്. അതുമാത്രമല്ല പിന്നെ ഡെയിലി അടിക്കേണ്ടി വന്നാലോ. അതുകൊണ്ട് പിന്നെ ഞാൻ നൈസായിട്ട് ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു താ. എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ടല്ല ഞാൻ ചോദിക്കണത്. താനെന്തിനാണോ ഇത്രയധികം ടെൻഷൻ അടിക്കണത്? എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കണ പോലെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ട് ചെയ്ത് നിന്നാൽ മതി. ഞാൻ പോയി കുളിക്കട്ടെ. എന്നോട് കുളിച്ചിട്ട് വരാൻ. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ച് ശീലമൊന്നുമില്ല. ഞാൻ ആ ദിവസം തന്നെ വെറുതെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. അമ്മയുണ്ട്. എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം. ഇത് കുടിക്ക്. ശരി പോയി കുളിച്ചിട്ട് വന്നോ. ആ മണവാട്ടി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ. ഞാൻ പുതുപ്പെണ്ണിനെ കാണാമല്ലോ എന്ന് ഓർത്ത് വന്നത്. ആ പിള്ളേരും കാണണമെന്നും പറഞ്ഞിരിക്കണ്ടായിരുന്നു. അവരും കൊണ്ടുവരാറുന്നില്ലേ? ആ ഇനി വരുമ്പോൾ കൊണ്ടുവരാം. പിന്നെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നേക്കല്ലേ. അതെ അത് ശരി. നീ ആ കൊച്ചിനെ കരയിപ്പിക്കാൻ നോക്കുകയാണോ? അയ്യോ ഞാൻ വിഷമിപ്പിക്കാനൊന്നും ചോദിച്ചതല്ലപ്പാ. ആ കാണുന്ന ഇത്തയുടെ വീട്. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം കേട്ടാ. പിന്നെ എപ്പോഴാണ് നമുക്ക് ജോലിക്കൊക്കെ പോകണ്ടേ? അതൊക്കെ അവള് ലീവ് കഴിയുമ്പോൾ പോയിക്കോളൂന്നേ. നീ കഴിച്ചിട്ടല്ലേ വന്നത്? ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ആ ഞാൻ പത്തിരിയും കോഴിക്കറിയൊക്കെ കഴിച്ചിട്ടാ വന്നത്. എന്നാ ശരി നിങ്ങൾ പോയി കഴിക്ക്. നീത്ത പോട്ടെ കേട്ടാ. മോളെ അധികം ആൾക്കാരോട് ചങ്ങാത്തൊന്നും വേണ്ട. ആരും അത്ര ശരിയൊന്നും അല്ല. അമ്മ അത് വഴിയെ പറഞ്ഞു തരാവേ. മോൾ അവളെയും കൂടി ഒന്ന് വിളിക്കുക. ബാക്കി ഭക്ഷണം കഴിക്കാൻ നിന്നിട്ട്. ഹലോ എന്താ പരിപാടി? അമ്മതേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. പിന്നെ കാനഡയിൽ പോണ കാര്യമൊക്കെ സെറ്റായല്ലേ? ആ എല്ലാം സെറ്റായി. ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ആഹാ ഇനിയിപ്പോൾ അവിടെ പോയി അടിച്ച് പൊളിക്കാലോ. ബാന്ന് കഴിക്കാൻ വിശക്കുന്നു. ഡി നിനക്ക് രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് വന്നാലും തടി. പുറത്തോട്ട് പോകാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത്. ഉള്ള പണിയൊക്കെ ചെയ്ത് എൻ്റെ കൈയും കാലും ഒക്കെ വേദനയാണ്. എനിക്കധികം ഭാരപ്പെട്ട് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കറിയാൻ പാടില്ലേ? കൈയും വേദനയാണ് മനുഷ്യൻ്റെ, കാലും വേദനയാണ്. ഇതിപ്പം അമ്മ എന്നെ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ. എനിക്കിട്ട് വെക്കുന്നതായിക്കോ? മോളെ കുറച്ചുകൂടെ എടുത്ത് കഴിക്ക്. വേണ്ട എനിക്ക് ഇത്രയും മതി. ഞാൻ ഇത്രയും കഴിക്കാറുള്ളൂ. പിന്നെ ഇത്രയാണോ കഴിക്കുന്നത്? പൂച്ചക്ക് കൊടുക്കണോ? അത്രയും പോലും ഇല്ലല്ലോ. ഇത് വേണ്ടാട്ടോ. ഞാൻ വീട്ടിലും ഇത്രയും കഴിക്കുള്ളൂ. ഷോ ഇതാകെ കുറച്ചേ ഉള്ളല്ലോ. കുറച്ചും കൂടി എടുത്താൽ മതിയായിരുന്നു. വേണ്ടെന്ന് പറയുകയും ചെയ്ത് ഇനി എങ്ങനെ എടുക്കും? ഷോ ഓ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വിശപ്പം തീർന്നിട്ടില്ല. എടുക്കണം. ശരത്തേട്ടാ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ച അവിടെ നിൽക്കണമെന്ന് അമ്മ പറയണേ. ശരത്തേട്ടനെ അമ്മ വിളിക്കും. ഒരാഴ്ചത്തേക്കാ? ഞാൻ വേണമെങ്കിൽ തന്നെ വീട്ടിലോട്ട് ആക്കിത്തരാം. നിൽക്കാനൊന്നും ഞാനില്ലേ. അതുകൊള്ളോ. അപ്പം ഞാനിവിടെ നിൽക്കുന്നതോ? ആ അതുകൊള്ളാലോ. താനൊരു കാര്യം ചെയ്യ്, താഴോട്ട് ചെല്ല്, അല്ലെങ്കിൽ ഫുൾ ടൈം മുറിയിലാണെന്ന് പറഞ്ഞ് അമ്മായിയെ കൊള്ളതല്ല അവിടെ ചെല്ല്. ഉച്ചക്കത്തേക്ക് എന്താ അമ്മ ഉണ്ടാക്കുന്നത്? ആ ഉച്ചക്കത്തേക്ക് മീൻ കിട്ടിയിട്ടുണ്ട് മോളെ. പച്ചക്കറി മാത്രമാണെങ്കിലേ ശരത്തിന് ഇഷ്ടമല്ല, എന്തെങ്കിലും മീൻ കൂട്ടാനും കൂടി വേണം. മോളൊന്നും ചെയ്യണ്ട, എല്ലാം അമ്മ ചെയ്തോളാം. അവളെന്തേ ഇങ്ങോട്ട് കണ്ടേ ഇല്ലല്ലോ? എടീ എടീ വന്ന് കുറച്ച് ഉള്ളി വിളിച്ചു തന്നെ. എൻ്റെ അമ്മ ഞാനൊരു സർട്ടിഫിക്കറ്റ് നോക്കണേണ്, അപ്പോഴാണ് അമ്മയുടെ ഒരു ഉള്ളി. ഓ അല്ല, നീ എന്തിനാണ് ശ്രുതിനോട് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ടെന്ന് പറയണത്? അവൾ ഉള്ളി വിളിച്ചാൽ ഇപ്പം എന്താ? ഇപ്പം നാളെ ആണെങ്കിലും ഇനി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യേണ്ടതല്ലേ? മോള് പോയി ഉള്ളി വിളിക്കും മോളെ. കണ്ണൊക്കെ നിറഞ്ഞല്ലോ, കാര്യാക്കണ്ട. അതൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങ് ശീലമായിക്കോളും, പിന്നെ കണ്ണ് നിറയലൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാ. പൊളിച്ചോ പൊളിച്ചോ. അല്ലമ്മേ, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തോ വിരുന്നൊക്കെ ഇല്ലേ, അങ്ങനെ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ പറയുന്നുണ്ടായിരുന്നു അമ്മ. ഒരാഴ്ചത്തേക്കാ? അതിനിപ്പോൾ പണ്ടത്തെ പോലെ വിരുന്ന് പോക്കൊന്നും ഇല്ല മോളെ. അല്ലെങ്കിൽ തന്നെ ശരത്തിന് ഈ ഒരാഴ്ചത്തേക്കൊക്കെ ലീവ് കിട്ടുമെന്ന് എനിക്കറിയില്ല. കല്യാണത്തിൻ്റെ ആവശ്യം തന്നെ അവൾ കുറേ ലീവ് എടുത്തതാ. അല്ലേലും എത്ര ദിവസം അവിടെ പോയി നിന്നാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരാനുള്ളത്. പിന്നല്ലാതെ ചേച്ചിനെ കെട്ടിച്ചുട്ട് വീട്ടിലല്ലാണ്ട് പിന്നെ ചേച്ചി അങ്ങോട്ട് വരാനാ? ഓ, നാക്കിന് പണ്ടേ ഒരു കുറവും ഇല്ലല്ലോ. ഇനി കന്നഡയിലും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും സ്ഥിതി? കന്നഡ അല്ല, കാനഡ. ചേച്ചി വാ ചേച്ചി, ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേ അതിനെ വിളിച്ചോണ്ട് പോണു. നീയോ ഒന്നും ചെയ്യില്ല, ചെയ്യുന്നവരെ കൊണ്ട് നീ ഒന്നും ചെയ്യിക്കില്ലല്ലോ. ഇതാണ് ഈ പെങ്കൊച്ചിൻ്റെ പണി. ചേച്ചി ഒരു കാര്യം ചെയ്തേ, അപ്പോൾ ഉള്ളിയൊന്ന് ഇത്തിരി പൊളിച്ചു തന്നെ. രാവിലെ മുതലേ കൈക്ക് വല്ലാത്തൊരു വേദനയാണോ കോച്ചിപ്പിടുത്താണോ, കൈ അനക്കാൻ മേലെന്നേ. കറി ശരിയാവുമ്പോളേ നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പാത്രമായിട്ട് വരാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടാ. കൈക്ക് ഭയങ്കര വേദന, പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാൻ വയ്യടി. കറിയാവുമ്പോൾ വിളിക്കണേ. ആ പിന്നെ ഞാൻ ചോദിക്കണമെന്ന് ഓർത്തിരിക്കണായിരുന്നു, ശ്രീധനൊക്കെ എത്ര കിട്ടി? എല്ലാം ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്നല്ലെങ്കിൽ അവളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണോ വന്നേക്കണേ? നീ വല്ല അന്വേഷിച്ചായിരുന്നോ? ഓ ഞാനൊന്നും ചോദിച്ചൊന്നുമില്ലേ, എനിക്കൊട്ടും അറിയാൻ വേണ്ട ഇതൊന്നും. ഓ എന്നാ ശരി. ഓ ഒരു പതിവൃത, ഇവളെ എനിക്കറിയാത്തവളൊന്നും അല്ലേ, അവൾക്കൊന്നും അറിയണ്ടെന്ന് കണ്ടാൽ മതി എപ്പോഴും. ആ മോളെ, മോളിവിടെ നിൽക്കുന്നുണ്ടായിരുന്ന അമ്മായി താലിമാല ഇതുവരെ കണ്ടില്ലായിരുന്നു. മോളന്ന് അടുത്ത് കാണുമ്പോഴത്തേക്കും കാണാമെന്ന് ഓർത്തിരിക്കണായിരുന്നു. ഓ തൂക്കൊത്തിരി കുറവാണല്ലേ? ഒരു 10 പവനൊക്കെ ഇടാനുള്ള കഴിവൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നല്ലോ, പിശുക്കിയതായിക്കോളൂ. എനിക്ക് ഇത് തന്നെ ഭയങ്കര വലുതായിട്ടാണ് തോന്നുന്നത്. 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ചെറിയൊരു മാലയിലോട്ട് ഇതെടുത്ത് മാറ്റിയിടും. എനിക്കിഷ്ടമല്ല ഇങ്ങനെ വലിയ മാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. എന്നാൽ ശരി അമ്മായി, അങ്ങോട്ട് ചെല്ലട്ടെ. കറി ശരിയാകുമ്പോൾ വരാവേ. ഓ ഇപ്പം രണ്ടും ശർക്കരയും പീരേനേയും പോലെ പുതുമോടി അല്ലാതെ എന്ത്. ഒരു മാസം കഴിഞ്ഞ് വരുമ്പോൾ അറിയാം പൊടി പൂരം. അമ്മായിയമ്മയും മരുമോളും. ഹലോ എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ കല്യാണത്തലേന്നുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റ് ഇട്ടത്. അത് ചുമ്മാ ഒരു കാഷ്വലായിട്ടൊരു വീഡിയോ ഇട്ടതായിരുന്നു. ഇങ്ങനെ ഇത്രയും പാർട്സ് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ റെസ്പോൺസും നിങ്ങളുടെ കമൻസൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പാർട്ട് 6 വരെ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട്. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാം ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് അതൊക്കെയാണ് കേട്ടോ എനിക്ക് പിന്നെയും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട്സൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.